കുമ്പളങ്ങാട് കുറുമക്കാവ് ക്ഷേത്ര പരിസരത്തെ പുഴയിലും സമീപ പ്രദേശത്തെ കുളങ്ങളിലും മാലിന്യം നിറയുന്നതായി പരാതി. വ്യാസഗിരിയിൽ നിന്ന് ഒഴുകി വരുന്ന ശോല കുമ്പളങ്ങാട് മാലിന്യ നിക്ഷേപ യാർഡിനരികിലൂടെ ഒഴുകുന്നതുകൊണ്ടാണ് പുഴയിലും കുളങ്ങളിലും മാരകമായ മാലിന്യങ്ങൾ നിറയുന്നതെന്ന് നാട്ടുകാർ. കാൽ നൂറ്റാണ്ടു കാലമായി കുമ്പളങ്ങാട്ടെ യാർഡിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങിയിട്ടെന്നും അതിന്റെ ദുരന്തഫലങ്ങൾ മാറാ രോഗങ്ങളായും മറ്റു പല രീതികളിലും പ്രകടമാകാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഇതിനെതിരെ കക്ഷിഭേദമന്യേ കുമ്പളങ്ങാട്ടുകാർ സന്ധിയില്ലാ സമരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും മാധ്യമങ്ങളെ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് മാലിന്യ സംസ്കരണ യാർഡ് സന്ദർശിക്കാനെത്തിയ വടക്കാഞ്ചേരി MLA അനിലക്കരയോട് കുമ്പളങ്ങാട്ടുകാർ തങ്ങളുടെ ദുസ്ഥിതിയെപ്പറ്റി വിശദീകരിച്ചു. അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ നല്ല ജലസ്രോതസ്സിനകത്ത് പ്രത്യേകിച്ച് നീരുറവയും ഈ വ്യാസഗിരി ഭാഗത്ത് വരുന്ന ഭാഗത്ത് ജലം തന്നെ വളരെ മോശമായ രീതിയിൽ ട്യൂബ് ലൈറ്റുകൾ കോഴി വേസ്റ്റ് ഒക്കെ ഇട്ട് നാശാക്കിയിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായി ഇത് പിന്നെ ഇങ്ങോട്ട് ഒളിച്ചു പോകുന്നത് താഴേക്കാണ് പോകുന്നത്. ഒരു സംശയമില്ല, അത് ഇവിടെ നിന്ന് വരുന്ന വ്യാസഗിരിയിൽ നിന്നാണ് പുഴയ്ക്കൽ പുഴയുടെ ആരംഭം ഉണ്ടാകുന്നത്. അതിങ്ങോട്ട് പിന്നെ ഈ പ്രദേശം മാത്രമല്ല, ഇതങ്ങോട്ട് കടന്ന് മുണ്ടത്തിക്കോട് പഞ്ചായത്ത്, മുളമത്താവ് പഞ്ചായത്ത്, കോലഴി പഞ്ചായത്ത് അങ്ങനെ കടന്ന് പുഴയ്ക്കൽ വരെ ഈ ഇവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. വലിയ പിന്നെ പുഴയ്ക്കൽ പുഴയുടെ ഉത്ഭവ സ്ഥാനം വന്ന് വ്യാസഗിരിയാണ്. അവിടെയാണ് ഈ ഭീകരമായ രീതിയിൽ ഇതിട്ടിട്ടുള്ളത്. തീർച്ചയായും അതിനെതിരായുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. എൻ്റെ കൂടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് വിജയൻ വന്നിട്ടുണ്ട്, അതുപോലെ സി കെ ശങ്കരമൂർത്തി, ബാബുരാജ് കണ്ടേരി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇതുമായി സന്ദർശിക്കാൻ വേണ്ടി എത്തിയതാണ്. സമരസമിതിയുടെ ചെയർമാൻ പിന്നെ ചന്ദ്രമോഹൻ കുമ്പളങ്ങാടിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയമായ പോരാട്ടമായി കാണേണ്ടതില്ല. ഇത്രയും നല്ല ശുദ്ധജല സ്രോതസ് അതിന്റെ ഉത്ഭവ സ്ഥാനത്ത് തന്നെ ഭീകരമായ രീതിയിൽ ഇത് തറക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല.